എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ കെമിസ്ട്രിയുടെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള പീരിയോഡിക് ടേബിൾ ആൻഡ് ഇലക്ട്രോണിക് കോൺഫിഗറേഷന്റെ തന്നെ ബാക്കി ഭാഗമാണ് എടുക്കുന്നത്. നമ്മളിപ്പോ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലെ. ഓരോരോ മെത്തേഡുകളായിട്ട് ഓരോരോ വീഡിയോയിൽ പറയുമ്പോൾ കൺഫ്യൂഷൻസ് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതുവരെ നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊന്ന് ജനറലൈസ് ചെയ്ത് ഞാൻ പറയുവാണ്. ആദ്യം നമ്മൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ പഠിച്ചു. എന്താണ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ പഠിച്ചത്? ഇപ്പോ ഒരു എലമെന്റിന്റെ അറ്റോമിക് നമ്പർ തന്നിരിക്കും, അതിന്റെ ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, അതായത് കെ എൽ എം എൻ എന്നിങ്ങനെ ഷെല്ലുകളിൽ ഇലക്ട്രോണിനെ വിന്യസിക്കുന്ന രീതി പറഞ്ഞു. കെയിൽ മാക്സിമം കൊള്ളാവുന്നത് 2 ഇലക്ട്രോൺ, എല്ലിൽ 8, എമ്മിൽ 18, എന്നിൽ 32, ഇങ്ങനെയാണ് ഇലക്ട്രോണിന്റെ മാക്സിമം ഉൾക്കൊള്ളാവുന്ന എണ്ണം. ഇപ്പൊ 11 സോഡിയത്തിന്റെ. അപ്പൊ കെയിൽ നമ്മൾ 2, ഇപ്പൊ കെയിൽ 2 കൊടുത്തു കഴിഞ്ഞാൽ ബാക്കിയുള്ളത് 9 ഇലക്ട്രോൺസ് ആണ്. 9 ഇലക്ട്രോൺസിൽ നമുക്ക് 8 എല്ലിൽ കൊടുക്കാം, 1 എമ്മിൽ കൊടുക്കാം. 2, 8, 1 എന്നുള്ളതാണ് സോഡിയത്തിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ഇനി നമ്മൾ പറഞ്ഞത് സബ്ഷൻ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണ്. സബ്ഷൻ ഇലക്ട്രോണിക് കോൺഫിഗറേഷനിൽ നമ്മൾ SPDF പറഞ്ഞു. SPDFലെ 1s 2s ഒക്കെ നിങ്ങൾക്ക് ഇപ്പൊ അറിയാം. 1s 2s 2p 3s 3p 3d 4s 4p 4d, ഇതാണ് നമ്മുടെ ഇലക്ട്രോൺസ്, സോറി സബ്ഷെല്ലുകൾ. ഇതിലാണ് നമ്മൾ ഇലക്ട്രോണുകളെ വിന്യസിക്കേണ്ടത്. ഈ 4d വരെയുള്ള കാര്യങ്ങളാണ് നമുക്ക്, 4f കൂടെ ഉണ്ട്. 4f വരെയുള്ള കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഇപ്പൊ പഠിക്കാനുള്ളത്. മാക്സിമം ഇതുവരെയുള്ള ഇലക്ട്രോൺസിന്റെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാനേ പറയുള്ളൂ. അപ്പൊ ഇതിൽ നമ്മൾ ഇലക്ട്രോൺസിന് കൊടുക്കുന്ന കാര്യം പറഞ്ഞു, അത് നിങ്ങൾക്ക് അറിയാവുന്നതാണ്. മുന്നത്തെ വീഡിയോയിലൊക്കെ നോക്കുക അറിയില്ലാത്തവര്. ഇനി നമ്മള് ലാസ്റ്റ് കഴിഞ്ഞ വീഡിയോയിൽ അവസാനം പറഞ്ഞ് നിർത്തിയത് 3s വരുമ്പോ, അതായത് ആർഗണ് ശേഷം പൊട്ടാസ്യം തൊട്ട് വരുന്ന എലമെന്റുകളില് 3s കഴിഞ്ഞിട്ട് 3p കൊടുത്ത് 4d ഇലക്ട്രോൺ 3d ഇലക്ട്രോണിനെ കൊടുക്കുന്നതിന് മുൻപേ 3d എഴുതി 4s എഴുതുക. 4s 2 ഇലക്ട്രോണിനെ കംപ്ലീറ്റ് കൊടുത്തതിന് ശേഷം ബാക്കിയുണ്ടെങ്കിൽ 3d കൊടുത്താൽ മതി. അങ്ങനെ ഒരു കാര്യം പറഞ്ഞായിരുന്നു നമ്മൾ അവസാനിപ്പിച്ചത്. ഇന്ന് നമ്മൾ അതിന്റെയും മറ്റൊരു മെത്തേഡാണ് പറയാൻ പോകുന്നത്. അതുകൊണ്ടാണ് ഒരു കൺഫ്യൂഷൻ ഒഴിവാക്കാനായിട്ട് ഇത്രയും കാര്യങ്ങളൊന്ന് പറഞ്ഞു പോയത്. ഇപ്പൊ ഇനി നമുക്ക് നോക്കേണ്ടത്, ഇതിൽ നമുക്ക് വേറെ ഒരു ചേഞ്ചും ഇല്ല കേട്ടോ, നമ്മൾ പറഞ്ഞതിൽ നിന്നൊരു വ്യത്യാസവും. പക്ഷെ നിയോണും ആർഗണും നമുക്ക് വളരെ പ്രധാനപ്പെട്ട രണ്ട് ഇലക്ട്രോണുകൾ, സോറി എന്താ പറയാ, എലമെന്റുകളാണ് നിയോൺ ആൻഡ് ആർഗൺ. നിയോണിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 10 ആർഗണിന്റേത് 18. ഇപ്പൊ സാധാരണഗതിയിൽ നമ്മൾ പറഞ്ഞില്ലേ ചില എലമെന്റുകളുടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 4f വരെ നീണ്ടു പോവാന്ന് പറയുന്നത് കുറച്ച് ഡിഫിക്കൾട്ട് ആയിട്ടുള്ള കാര്യമാണ്. അപ്പൊ നിങ്ങളുടെ പരീക്ഷയ്ക്ക് ഷോർട്ട് ഫോമിൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുന്നത് എങ്ങനെയാണെന്ന് ചോദിക്കാം. ആർഗണും നിയോണും യൂസ് ചെയ്തിട്ടുള്ള ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എങ്ങനെയാണെന്ന് ചോദിക്കാം. സബ്ഷൻ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഇൻ അനദർ മെത്തേഡ് എന്നുള്ള രീതിയിലൊക്കെ ആയിരിക്കും ചോദിക്കുന്നത്. അപ്പൊ ഇവിടെ ഞാന് പൊട്ടാസ്യത്തിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എത്രയാണ്? പൊട്ടാസ്യം 19 അല്ലെ. സബ്ഷൻ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എങ്ങനെയാണ് എഴുതുന്നത്? 1s 2 2s 2 2p 6, 3s 2 3p 6, എത്ര ആയി ഇലക്ട്രോൺസ്? 2 2 4 4 + 6 10, 10 + 2 12 12 + 6 18, 18 ഇലക്ട്രോണുകളെ കൊടുത്തു. ഇനി ഒരൊറ്റ ഇലക്ട്രോണുകളെ കൊടുക്കാനുള്ളൂ. നമ്മൾ 3d എഴുതി 4s 1 എന്ന് കൊടുത്തു. ഓക്കെ, അപ്പൊ ഇതുവരെ എഴുതാൻ നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. ആർഗണിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നിങ്ങൾക്ക് അറിയാലോ. 1s 2 2s 2 2p 6, 3s 2 3p 6 വരെ ആർഗണാണ്. നമ്മളിതാ ഇവിടെ 3p 6 വരെ പൊട്ടാസ്യത്തിന്റെ 18 ഇലക്ട്രോൺ വരെ നമ്മൾ എഴുതേണ്ടത് ആർഗണിന്റെ പേരാണ് അല്ലെ. ആർഗണിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷനും പൊട്ടാസ്യത്തിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷനും ഇതാ ഇതുവരെ സെയിം ആണ്. അപ്പൊ നമുക്ക് എഴുതാൻ പറ്റും പൊട്ടാസ്യത്തിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഷോർട്ട് ഫോമിൽ എഴുതാനോ അനദർ മെത്തേഡിൽ എഴുതാനോ ചോദിച്ചാൽ നിങ്ങൾക്ക് എഴുതാൻ സാധിക്കുന്നത് ആർഗൺ എന്ന് എഴുതുക, സ്ക്വയർ ബ്രാക്കറ്റ് ഇടുക, ആർഗണിന്റെ വരെയുള്ള ഇലക്ട്രോൺ, ഇതുവരെയുള്ള ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, ഇതുവരെയുള്ളത് ആർഗണിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷന് സെയിം ആണ്, അതുവരെയുള്ള പോർഷൻ നമ്മൾ ആർഗൺ എന്ന് കൊടുക്കും, ബാക്കിയുള്ളത് നമ്മൾ എഴുതും. ഇവിടെ 3d എഴുതിയില്ലെങ്കിലും പ്രശ്നമില്ല, എങ്കിലും ഞാൻ നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ ഒഴിവാക്കാൻ വേണ്ടിട്ട് ആർഗൺ 3d 4s 1 എന്ന് കൊടുക്കാണ്. എങ്ങനെയുണ്ട്? ഈ ഒരു മെത്തേഡ് മാത്രമാണ് ഇനി നമ്മൾ പഠിക്കേണ്ടതായിട്ടുള്ളത്. തൊട്ട് മുമ്പ് നമ്മൾ ഈ നിയോൺ ഈ രണ്ടേ എലമെന്റുകളെ വെച്ച് നമുക്ക് എഴുതേണ്ട ആവശ്യമുള്ളൂ. 19 ശേഷം വരുന്ന എലമെന്റുകളെ മാത്രമേ ആർഗൺ വെച്ച് എഴുതാൻ പറ്റൂ.
19 വരെ വരുന്ന എലമെന്റുകളെ നമുക്ക് ആരെ വെച്ച് എഴുതേണ്ടി വരും? നിയോണിനെ വെച്ച് എഴുതാം. ഇപ്പൊ നമുക്ക് സോഡിയം, സോഡിയത്തിന്റെ ഇലക്ട്രോണിക് സോഡിയത്തിന്റെ അറ്റോമിക് നമ്പർ എത്രയാണ്? 11. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 1s2 2s2 2p 2p6 3s1. ഇതാണ് സോഡിയത്തിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, സോറി സബ്ഷൻ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ഇവിടെ നമുക്ക് നിയോണിനെ 10 വരെയുള്ള, അതായത് 2 പ്ലസ് 2 4 4 പ്ലസ് 6 10, ഇതുവരെ വരുന്നത് ആരുടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ സെയിം ആണ്? നിയോണിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ സെയിം ആണ്. അപ്പൊ നമുക്ക് നിയോണിനെ ഇതുപോലെ എഴുതി സ്ക്വയർ ബ്രാക്കറ്റിനകത്ത് എഴുതുക, 3s1 പുറത്തെഴുതാം. അപ്പൊ ഇത്രയും മെത്തേഡുകളാണ് സബ്ഷൻ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമുക്ക് പഠിക്കേണ്ടതായിട്ടുള്ളത്. നിങ്ങൾക്ക് ഇത് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നതേ ഉള്ളൂ. ആർഗണും നിയോണും വെച്ചിട്ട് അനദർ മെത്തേഡ്, സബ്ഷൻ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അനദർ മെത്തേഡ് ചോദിക്കുമ്പോൾ മാത്രമാണ് നമ്മൾ ഇത് എഴുതേണ്ടത്. ആർഗൺ നിയോൺ ഈ രണ്ട് എലമെന്റുകളെ വെച്ച് മാത്രമേ നമുക്ക് എഴുതേണ്ടതായിട്ടുള്ളൂ. 19 ശേഷം വന്നാൽ ആർഗണിനും 18 വരെയാണ്. അപ്പൊ 19 തൊട്ടുള്ള എലമെന്റുകൾക്ക് നമുക്ക് ആർഗൺ ഉപയോഗിക്കാം. 10 ശേഷം 19 വരെയുള്ള എലമെന്റുകൾക്ക് നിയോണിനെ നമുക്ക് യൂസ് ചെയ്യാം. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇന്ന് പറയാനുള്ളത്. നമുക്ക് ഇനി ഇതിന്റെ കുറച്ച് എക്സാമ്പിൾസ് നമുക്ക് നോക്കാം. അപ്പൊ കുറച്ചും കൂടെ ക്ലിയർ ആവും. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കില് മഗ്നീഷ്യം, കൊബാൾട്ട്, സിങ്ക്, കാൽഷ്യം, സ്കാൻഡിയം ഇവരുടെയൊക്കെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഈ ഒരു മെത്തേഡിൽ എഴുതി എഴുതുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ടേബിൾ കാണിച്ചിട്ടുണ്ട്. നമുക്ക് അതൊന്ന് നോക്കാം. ഇപ്പൊ നോർമൽ കേസിൽ നമ്മൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുമ്പോൾ ഇതുപോലെ ഷോർട്ട് ഫോമിൽ എഴുതാൻ ചോദിച്ചാൽ, ഇപ്പൊ സ്കാൻഡിയം 21 തരിക. അപ്പൊ ഷോർട്ട് ഫോമിൽ എഴുതാൻ ചോദിച്ചാൽ നമുക്ക് ഇതിന്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള സബ്ഷൻ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാം. ആർഗൺ ആണ് നമുക്ക് ഇവിടെ ഉപയോഗിക്കാൻ പറ്റുന്നത്, അല്ലെ? 21. അപ്പൊ നമുക്കിവിടെ നിയോൺ ഉപയോഗിക്കുന്നതിനേക്കാളും ഈസി ഏതാണ്? ആർഗൺ ഉപയോഗിക്കുന്നതാണ്. ആർഗണിന്റേത് അറ്റോമിക് നമ്പർ 18. അപ്പൊ നിങ്ങൾക്ക് ഇതേപോലെ നമുക്ക് ബൈഹാർട്ട് ചെയ്ത് വെക്കാനൊന്നും പറ്റില്ല. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ആൻസർ ഷീറ്റിൽ എന്ത് ചെയ്യാം, അറിയാവുന്ന സബ്ഷൻ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാം. സ്കാൻഡിയത്തിന്റെ 1s2 2s2 2p6 3s2 3p6 3d 4s. നമുക്ക് നോക്കാം എത്ര ഇലക്ട്രോണുകൾ കൊടുക്കാം. 2 പ്ലസ് 2 4 4 പ്ലസ് 6 10 10 പ്ലസ് 2 12 12 പ്ലസ് 6 18 വരെ ആയി. 18 കഴിഞ്ഞാൽ 19 20 21, ഇനി 3 ഇലക്ട്രോൺസിനാണ് കൊടുക്കേണ്ടത്, 4s2 3d 1. അപ്പോ ആർഗണിന്റെ ആർഗണിന് 18 ഇലക്ട്രോണുകളാണല്ലോ ഉള്ളത്. 2 2 4 10 12 18 ഇതുവരെയുള്ള പോർഷനാണ് നമ്മൾ ആർഗൺ കൊടുക്കേണ്ടത്. ആർഗൺ സ്ക്വയർ ബ്രാക്കറ്റിനകത്ത് ആർഗൺ ഇടുക, 3d 1 4s2 അതുപോലെ കൊടുക്കാം. ഇത്രയേ ഉള്ളൂ. ഈ ഒരു മെത്തേഡ് കൂടെ മനസ്സിലാക്കിയാൽ മതി.